പ്രാദേശിക വാർത്തയിൽ സ്വാഗതം. നമ്മുടെ നെല്ലായിൽ ഇന്ന് ഇലക്ഷൻ ഡേ ആണ്. അപ്പോൾ ഇലക്ഷനൊക്കെ വളരെ സമാധാനമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റാണ്. പ്രശാന്ത്, എന്താണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള കമൻസ്? തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ, പോളിംഗ് എങ്ങനെയുണ്ട്? പോളിംഗ് പതുക്കെ പോകുന്നുള്ളൂ, എന്നാലും വളരെ സമാധാനപരമായിട്ടാണ്. ആലത്തൂർ ബൂത്തിലും അംഗനവാടി ബൂത്തിലും തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ പ്രതീക്ഷ, എന്നിട്ട് എങ്ങനെയുണ്ട് വോട്ടിന്റെ സിറ്റുവേഷൻസ്? വോട്ടിന്റെ കൂടെ നല്ല അന്തരീക്ഷമാണ്. ജനങ്ങൾ സമാധാനപരമായിട്ട് രാവിലെ കുറച്ച് തിരക്കും കൂടുതലുണ്ടായിരുന്നു. എന്തായാലും നാരായണന്റെ ഒരു എന്താ പറയാ, ഒരു വലിയൊരു കാലഘട്ടം വോട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അതെ, വളരെ സന്തോഷം. 19 വർഷം സന്തോഷം. താങ്ക് യു. ആലത്തൂർ 9 വാർഡ് വിവേകാനന്ദ അംഗൻവാടിയിൽ നല്ല വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. എല്ലാവരും വളരെ കമൻ കോയറ്റാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനം ഒരു നൽകി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ സഹകരിക്കുന്ന എല്ലാവരും. എങ്ങനെയുണ്ട് പോളിംഗ്? എങ്ങനെയുണ്ട് പോളിംഗ്? നമസ്കാരം. പോളിംഗ് എങ്ങനെയുണ്ട്? ആ, ഒരു 70% 80% ഉണ്ടോ? അല്ലേ, 80% ഉണ്ടോ? എന്തായാലും നല്ല കമൻ കോയറ്റാണല്ലോ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം കെ ശൈലജനെ പ്രൊമോട്ട് ചെയ്യുന്ന എൽ ഡി എഫിന്റെ ഒരു ബൂത്താണ്. പോളിംഗ് ആൾക്കാർ വരുന്നുണ്ടോ? പോളിംഗ് രാവിലെ നല്ല തിരക്കായിരുന്നു, ഇപ്പോൾ ഇത്തിരി തിരക്ക് കുറവാണ്. ഒരു 80% എന്തായാലും ഉണ്ടാവും വിചാരിക്കല്ലേ? 80% എന്തായാലും ഉണ്ടാവും. ഓക്കെ, വളരെ സമാധാനപരമാണ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ ഓക്കെ, സന്തോഷം കേട്ടോ. ഞാനൊരു വാർത്ത പോസ്റ്റ് ഇടാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. നല്ലൊരു വാർത്ത കൊടുക്കേ. ആ, സന്തോഷം. കുര്യപ്പൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ള സുഹൃത്തുക്കളുള്ളത്. അവരുടെ എങ്ങനെയുണ്ട് പോളിംഗ്? ജോൺസൺ എന്താ പറ്റിയേ? കാലിന് ബാൻഡേജ് ഒക്കെ ഉണ്ടല്ലോ. രാവിലെ പള്ളിയിൽ പോയതാ, പള്ളിയിൽ നിന്ന് ഇറങ്ങി സെമിത്തേരി പോയി, കാലൊന്നും മടങ്ങി. അതെ, ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടു, എക്സ്റേ എടുത്തു. തെരഞ്ഞെടുപ്പിനെ പറ്റി എനി കമൻസ്? തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടിലാണ്, അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത്. എന്നാലും നമ്മൾ പിന്മാറിയില്ല, നമ്മളിവിടെ ഇരുന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഫോണൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരു പോളിംഗ് ബോട്ട് നമ്മുടെ സബ്ജിസ്ട്രാർ ഓഫീസാണ്. വളരെ സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോളിംഗ് നടക്കുന്നുണ്ട്. ആ, നാരായണ ചേട്ടൻ നമ്മുടെ എൻ ഡി എയുടെ ഒരു പ്രൊമോട്ടറാണ്. നാരായണ ചേട്ടൻ, എങ്ങനെയാണ് ഇപ്പോൾ പോളിംഗ് നടക്കുന്നത്? വളരെ സമാധാനപരമായി, വളരെ നല്ല രീതിയിൽ പോളിംഗ് നടക്കുകയാണ്. 3 രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്വാധീന മേഖലയിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. എന്തായാലും ഈ നല്ല സെപ്പറേഷൻ ഓഫ് ഓഫീസിലെ പോളിംഗ് വളരെ ഭംഗിയായിട്ട് സമ്മാനപരമായിട്ട് നല്ല രീതിയിൽ നടന്നിരിക്കുന്നു. സന്തോഷം, താങ്ക് യു. അയോധ്യ, അയോധ്യയുടെ മുതലാളിയും സിയുമായ ശ്രീ എന്ത് ചെയ്തോണം? നമ്മുടെ കമ്മ്യൂണിറ്റി ആൾ ഒരു പോളിംഗ് ബൂത്താണ്. കമ്മ്യൂണിറ്റി ആളുടെ തിരക്കൊക്കെ കുറഞ്ഞു. വോട്ടൊക്കെ ചെയ്താ ചെയ്യാൻ വേണ്ടി പറ്റിയാണ് അല്ലേ. ഹായ് മാനേജർ, എങ്ങനെ പോണ കാര്യങ്ങളൊക്കെ? നമ്മളിപ്പോ എൽ ഡി എഫ് ജയിക്കുന്നത് ഉറപ്പാണ്. ഒരു വിശ്വാസത്തിലാണ് കാര്യങ്ങൾ പോണത്. ഇപ്പൊ വോട്ടെടുപ്പ് എത്ര ശതമാനം അല്ലെങ്കിൽ ആൾക്കാർ വരുന്നുണ്ടോ? നല്ല പോളിംഗ് ഉണ്ടല്ലേ. ഞാൻ വെറുതെ ഒരു വാർത്ത പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ
വോളണ്ടിയേഴ്സാണ്. ചേച്ചി എന്നിട്ടാ ഒരു എൽഡിഎഫ് ജയിക്കും, കോൺഫിഡൻ്റ് ആണ്. താങ്ക് യു. ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരാണ് എല്ലാവരും, നമ്മുടെ നാട്ടുകാർ സുഹൃത്തുക്കളൊക്കെയാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ? നല്ല രീതിയിൽ കൊണ്ടു ഓക്കെ. ഒരു വിജയപ്രതീക്ഷയുണ്ട്, നല്ല വിജയപ്രതീക്ഷയാണ്. അപ്പോൾ ദേവൻ നോക്കട്ടെ. എന്താ ആൾക്കാർ പോകണം? നമ്മുടെ നന്ദിക സ്കൂളും ഒരു തെരഞ്ഞെടുപ്പ് ബൂത്ത് ആണ്. ഹായ് മിസ്റ്റർ വിനോദ് കുർമാലി, എന്താ വിശേഷങ്ങൾ? നമസ്കാരം. നല്ല രീതിയിൽ പോളിംഗ് സമാധാനപരമായി നടക്കുന്നു. അതെ, വളരെ സന്തോഷപരമായിട്ടുള്ള സാഹചര്യങ്ങൾ വഴിയൊരുങ്ങുന്നുണ്ട്. കാലാവസ്ഥയും ആൾക്കാരും ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. എല്ലാവരും സുപരിചിതമായ മുഖങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് വളരെ സമാധാനപരമായ വോട്ടെടുപ്പ് നടക്കും. അതിനേക്കാളും ഒരു സൗഹൃദപരമായ മത്സരം ഇവിടെ നടക്കും. അതെ, ഓക്കെ, സന്തോഷം. പക്ഷേ ആൾക്കാർ വോട്ടെടുക്കുകയും ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നന്ദിഗിരി സ്കൂളൊക്കെ കാണുന്ന നമുക്ക് എന്ത് തരത്തിലാണെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ. പഠിച്ച സ്കൂളാണ്, നമ്മുടെ ട്രെയിനിങ് കിട്ടിയ സ്കൂളാണ്. പന്തലൂർ കപ്പാളരം അവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ വിചാരിക്കുക. അപ്പം ആൾക്കാരോടൊക്കെ ചോദിക്കാം, വോട്ടെടുത്ത് ഇങ്ങനെ വിശേഷങ്ങൾ. ബൈജു ഭയങ്കര തിരക്കിലാണ് വർക്കിംഗ് ആണ്. വെറുതെ ഞാൻ ഒരു വാർത്താ പോസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാനിവിടെ പന്തല്ലൂരാണ്. തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വെച്ചിട്ടായിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? വളരെ സമാധാനപരമാണ്. അതെ, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. വിജയപ്രതീക്ഷകളുണ്ട്, വിജയപ്രതീക്ഷ അത് തീർച്ചയായിട്ടും. വികസനത്തിന്റെ വോട്ട് തേടിയുള്ള യാത്ര ഞങ്ങള് ജയിക്കുന്നത് നല്ല ഉറപ്പല്ല നമുക്ക്. അപ്പൊ ദേവാനോക്കട്ടെ. ഞങ്ങളുടെ പന്തല്ലൂരാണ് എൻ ഡി വൈ സ്ഥാനാർത്ഥി സജീവൻ പന്തല്ലൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ആണ്. അപ്പൊ എന്താ വിശേഷങ്ങൾ? സജീവൻ പന്തല്ലൂര് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകളാണ്. അതെ, 100%. പിന്നെ പോളിംഗ് എങ്ങനെയുണ്ട്? ആ, അവിടെ തന്നെ ജനകീയനാണല്ലോ, എല്ലാവരും അറിയുന്ന ആളാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്താ വിശേഷം? എന്തായാലും നമ്മുടെ പന്തല്ലൂർ സ്കൂളും ഒരു പോളിംഗ് ബൂത്താണ്. നമ്മുടെ പന്തല്ലൂർ സ്കൂളും നമ്മുടെ ഒരു പോളിംഗ് ബൂത്താണ്. എങ്ങനെ പോണു പോളിംഗ് ഒക്കെ? നന്നായിട്ട് പോണുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. ആ സജീവേട്ടാ, നമസ്കാരം. പ്രാവശ്യം സ്ഥാനാർത്ഥിയാണ്, അപ്പോൾ വിജയ പ്രതീക്ഷകളുണ്ട്. ഒട്ടേ കാര്യങ്ങൾ ദേവനോക്കട്ടെ. ഞാൻ ശരിക്കും പരിചയം കുറവായിരിക്കും, ഈ പാർട്ടി വരവ് കുറവാണ്. ആ, ഞാനൊരു വാർത്ത പോസ്റ്റ് ഇടാനായിട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാൻ അങ്ങോട്ട് പോയിണ്ടായിരുന്നു. എല്ലാ ആശംസകളും സാറാട്ടെ. ഈ പഞ്ചായത്തിൻ്റെ അഭിമാനമായ എൻ്റെ ചേട്ടൻ അന്തോണിക്കുട്ടിയാണിത്. എന്നല്ല ചേട്ടനെ ഒന്ന് ഒരുമിച്ച് കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ചേട്ടാ എത്ര വയസ്സായി വോട്ട് ചെയ്താ? സ്ഥാനാർത്ഥിയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ആറാം വാർഡിലെ സ്വതന്ത്രം. എങ്ങനെ പോണു വോട്ടെടുപ്പ്? ആ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.